ഹലോ ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഇന്ന് ഞങ്ങക്ക് രണ്ടാക്കുന്ന ഓഫായിരുന്നു. അപ്പൊ നമ്മള് ചുമ്മാ ഒരു എന്താ പറയണേ ഒരു ഫാമിലി ഔട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വൺ ഡേ പറയാൻ പറ്റില്ല. നമ്മള് ഡ്രോഹിഡ വരെ പോവാ, ഡ്രോഹിഡ ഷോപ്പിംഗ് സെന്ററില്. അപ്പൊ ഇപ്പൊ എക്സ്ക്യൂസ് മീ, ഇത് എന്നാ പറയണേ, സെന്റ് പാട്രിക് ഡേയ്സ് വരും. അപ്പൊ ഇവർക്ക് സ്കൂളിലേക്ക് അതിന് കോസ്റ്റ്യൂം ഒക്കെ വേണ്ടി വരും. അപ്പൊ ആ സാധനമൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് കുറെ ആയി പുറത്തിറങ്ങിയിട്ട്. അപ്പൊ ഒന്ന് പുറത്തിറങ്ങാന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും പുറത്ത് വീഡിയോ ഒക്കെ കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് നമ്മുടെ ഇത് ഹൗസിംഗ് എസ്റ്റേറ്റ് തന്നെയാ കേട്ടോ. അത് നമ്മൾ അതിന്റെ ബാക്കിൽ കൂടെ ഉള്ള റോട്ടിൽ കൂടെ പോണത്. ഇത് എനിക്കുവാണോ അല്ലേ? ആ പ്ലേ ഗ്രൗണ്ടിൽ അവിടെ ആ ഷോപ്പിംഗ് സെന്ററിന്റെ അകത്ത് തന്നെ പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട്. ഇൻഡോർ പ്ലേ, പിള്ളേരുടെ കിച്ചന്റെ ഇൻഡോർ പ്ലേ ഏരിയ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ പോവാൻ വേണ്ടിട്ടാണ് ഇവര് ഭയങ്കര എക്സൈറ്റ്മെന്റ്. ഇത്രോ നാളായിട്ട് അത് ക്ലോസ്ഡ് ആയിരുന്നു, മറ്റേ കോവിഡ് ആണ്. ഇപ്പൊ എല്ലാം ഓപ്പൺ ആക്കിയത് കൊണ്ട് ഓപ്പൺ ആണെന്ന് വിശ്വസിക്കണം. എന്തായാലും അവിടെ ചെന്ന് കഴിയുമ്പോ അറിയാം നമുക്ക്. മനു അച്ചുട്ടേ, അതെടുത്തിട്ട് അച്ഛനല്ല നമ്മുടെ സൈഡിൽ കൂടെ. ഇപ്പൊ ഡാഫഡിൽസിന്റെയും ടൂളിപ്സിന്റെയും ടൈമാണ്. ഏകദേശം നമ്മുടെ സ്റ്റൈലിൽ ബ്രിക്ക് ആണല്ലോ. അത് ഇങ്ങനെ ആ സെയിം കൺസ്ട്രക്ഷൻ ആയിരിക്കും, ചിലപ്പോ പറയാൻ പറ്റില്ല. ഇല്ലില്ല, അത് വലിയ ആൾക്കാ, വലിയ ചേട്ടന്മാരത്. ചേട്ടന്മാര് ഓടുന്നു ഡാഫോഡിൽസ്. ഇങ്ങനെ എപ്പോഴും രണ്ട് സൈഡിക്കട് ഇഷ്ടം പോലെ ഉണ്ടാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു പ്രാവശ്യം നട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഫുൾ ടൈം എല്ലാ വർഷവും. ഇത് കോൾ, ആ ഇതെന്തോ കോറിയാണോ സംഭവം? ഇൻഡാവർ ഇതെന്ന സാധനം എനിക്കറിയാം.
ഇത് സിമന്റിന്റെ ഫാക്ടറിയാണ്. അത് ആ ഇത് സിമന്റ് കളക്ഷൻ ഇവിടെയാണ്. ഈ വഴി പോണം. നമ്മൾ ആദ്യം കണ്ടില്ലായിരുന്നു ഒരു ഇൻഡാവർ എന്ന് പറഞ്ഞിട്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേസ്റ്റ് ടു എനർജി, വേസ്റ്റ് പ്രൊഡക്റ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കുന്നത് സംഭവമാണ് കേട്ടോ. അത് അങ്ങനത്തെ ഒരു ഇതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ്. മറ്റേത് സിമന്റ്, പിന്നെ എന്തുട്ടാണ് ക്വാറി ഒക്കെ ആയിട്ട് മറ്റേ മെറ്റലും സാധനങ്ങളും എല്ലാം ഉണ്ടാവും. നമ്മളിവിടെ ഷോപ്പിംഗ് സെന്ററിൽ എത്തി മനു. വാവ്, സ്കോച്ച് ഹാൾ ആണ് ഇവിടെ കണ്ടായിരുന്നല്ലേ. സ്കോച്ച് ഹാൾ ആ ഡൺ സ്റ്റോർസ് ആ ഇത് തന്നെയാ ഷോപ്പിംഗ് സെന്റർ അല്ല. മനുവിന്റെ മുകളിലേക്ക് നോക്കിയാ മനുവിന്റെ പള്ളി ഇത് നോക്കി മുകളിലേക്ക് നോക്കും മനു. ഇങ്ങനെ ഗ്ലാസ്സിൽ കൂടെ നോക്കും മുകളിലേക്ക് ആ പള്ളി നോക്ക്. പള്ളി മൂവ് ചെയ്യണോ അങ്ങോട്ട് അങ്ങോട്ട്? ഇതാണ് ഈ പള്ളി. ആ വലിയ കൂടെ നോക്ക്, ഗ്ലാസ്സിൽ കൂടെ നോക്ക് മനു. ഉറപ്പാണോ ഇത് വൺ വേ അല്ലാന്ന്? ആ ഇവിടെ ഒരു ഇതാ ഒരു ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഇവിടെ സിനിമയുണ്ട്, നമുക്ക് സിനിമയ്ക്ക് പോലോ. മനു, മനുവിന് ഇഷ്ടമല്ലെങ്കിൽ മനു ഞങ്ങള് വീട്ടിൽ ഇരുത്തിട്ടുണ്ട്. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞങ്ങൾക്ക് ഇങ്ങനെ സിനിമ കാണണമെന്ന് ആഗ്രഹമുണ്ട് മനു. ഓക്കെ, സിനിമ നല്ല നല്ല സിനിമയാണെങ്കിൽ നമുക്ക് മനുവിന്. ഓക്കെ മനു, ഒരു കാര്യം ചോദിച്ചു, മനുവിന് ഏത് സിനിമയാ കാണണ്ടേ? ഇതാണ് ഞങ്ങളുടെ പോലീസ് വണ്ടി. നീ ഒന്ന് കൈ മാറ്റന്റെ അനു, നിന്റെ ഞാൻ എടുത്ത് ഒറ്റ ഏറെ ഞാൻ എന്റെ പ്രാതം വന്നാല്. അനി ഞാൻ ഇവിടെ കൈ പിടിച്ചോണ്ടിരുന്ന എനിക്ക് കാണണ്ട അനു. ഫസ്റ്റ് 2 hours 1 euro 50 cents. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടോ ഫ്രീ പാർക്കിംഗ് ഫ്രം 5 PM to close. ഓക്കെ, ഇതാണ് നമ്മുടെ ഡ്രോഹിഡ ഷോപ്പിംഗ് സെന്റർ. മാസ്ക് വെക്കണോടെ അവിടെ? അച്ചു അച്ചു അത് അവിടെയും കണ്ടായിരുന്നു. അത് 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 ക്ലോസ് ആയിരുന്നു എനിക്ക് അങ്ങനെ. ഇവിടെ ആർട്ട് ഹോബി സ്പോർട്സിന്റെ കുറെ ഷോപ്പ്. എടാ എടാ മാറി എടുക്കുന്നത്, വണ്ടി വന്നു മനു, വണ്ടി വന്നു. എവിടെയായിരുന്നടാ സാധനം? അച്ചു കാറ് വേണേ കേറി പോക്കോ. അച്ചു പോണില്ല,
ഇതിങ്ങനെ പിള്ളേർക്ക് കളിക്കാൻ വേണ്ടിട്ട് കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എടാ വീഴുവേ മനു. യെസ്, നമ്മള് ഇവിടെ ഇതിനു വേണ്ടിട്ട് വന്നാണ്. ഇവിടെ കയറണോ മനുവിനോ? നമുക്ക് സെന്റ് പാട്രിക്സ് ഡേയുടെ സാധനം വാങ്ങാൻ പോവാം. നമ്മളിവിടെ അത് വാങ്ങിച്ചിട്ട് പോവാന്ന്. നാളെ സ്കൂൾ എവിടെ? ഞങ്ങള് വന്നോ? ഞങ്ങള് വരാന്നാ. നമ്മള് സെന്റ് പാട്രിക്സ് ഡേ അല്ല ഇതിന്, മറ്റിവിടെ അല്ലെന്നാ. അപ്പ പോയിട്ട് വരട്ടെ, നമുക്ക് എന്നിട്ട് പോവാം. ഇതിവിടെ ശരിക്കും പറഞ്ഞ ഈ സംഭവം ക്ലോസ് ചെയ്തു ഈ കോവിഡ് കാരണം. അത് അവിടെ വേറെ ഷോപ്പുകൾക്ക് കൊടുത്തു എന്നാ അവര് പറഞ്ഞേ. നമുക്കിവിടെ നോക്കിയിട്ട് ഇവിടെ ഇനിയിപ്പോ അടുത്തെവിടെ ഉണ്ടെന്നാ പറഞ്ഞ ഈ ഷോപ്പിംഗ് സെന്ററിന്റെ അകത്തുണ്ടായിരുന്നതാണ് പോയത്. കുറെ ഫ്ലവർ വേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. നല്ല രസമല്ലേ, നല്ല രസമല്ലേ അച്ചു. ഗ്രീൻ ഗ്രീൻ ഇതിന് 25 യൂറോയാണ്. അച്ചു എങ്ങും പോവല്ലേ, ആരെങ്കിലും പിടിച്ചോണ്ട് പോവേ. നല്ല ഭംഗിയില്ലേ ആ ബ്ലൂവും ഗ്രീനും കാണാൻ. ബ്ലൂ ബ്ലൂ ഈ ക്ലോക്ക് എങ്ങനെയുണ്ട്? നമുക്ക് ആ ചെറിയ റൂമിലൊരു ക്ലോക്ക് ഇല്ല. ഈ ഫ്ലോർ വൈസ് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. ഇതിന് 40 യൂറോയാണ്. അതിന് നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്തോ ഇത് ഹോമിന്റെ സംഭവമാണ് കേട്ടോ. ഇത് കൊറേ എന്നാ പറയണേ നമ്മുടെ കിച്ചൺ ലിവിങ് ഡൈനിങ് കിച്ചൺ ഡൈനിങ്ങിന്റെ ഒക്കെ സംഭവങ്ങളാണ്. അച്ചു മനു അത്ത ബെഡേ കയറല്ലേ? ഇത് ഇത് നമ്മുടെ മറ്റേ ഇതാണ് കേട്ടോ, നമ്മുടെ മെൽറ്റ്. നീ എന്നാടാ നോക്കണേ? ഈ മിറർ നല്ല രസമുണ്ട്. മനു നീ എന്തെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാ ഇവരിവിടെ നിന്നെ പിടിച്ചു നിർത്തുവേ. ഇത് കുറെ ക്യാൻഡലിന്റെ സെക്ഷനും ബെഡും ഇതൊക്കെ കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നല്ല രസമുണ്ട്. എനിക്ക് ഈ ഡാൻസിലെ ഇവരുടെ സാധനങ്ങളെല്ലാം നല്ല നല്ല രസമാണ്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള. കുറെ എന്തേ പെയിന്റും കാര്യങ്ങളും ഉണ്ടോ? മനു നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോവേ. ഇത് കണ്ട ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. മനു 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 നല്ല രസമാണ് കേട്ടോ. ഇവരുടെ സാധനങ്ങളെല്ലാം എനിക്ക് നല്ല അടിപൊളി ക്വാളിറ്റി. പിന്നെ ഇതേത് കണ്ടില്ലേ റഗ് കിടക്കണുണ്ടോ, ഇഷ്ടം പോലെ പല കളേഴ്സിലുള്ള റഗ്. ഇത് ലാമ്പിന്റെ കവറുകള്, ലാംപ്സ്. ഇത് നമ്മുടെ കിച്ചൺ കണ്ട ബൗളൊക്കെ കണ്ട, നല്ല രസമല്ലേ ബൗളും കാര്യങ്ങളൊക്കെ കാണാൻ. എല്ലാം നല്ല കളർഫുള്ള വരുടെ ഇത് എപ്പോഴും എപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഡാൻസിന്റെ. കണ്ട സൈഡ് പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അച്ചു നമ്മൾ അന്ന് കഴിഞ്ഞിട്ട് ഇവന്മാർക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുത്തു. പിന്നെ എന്തുട്ടാണ് കുറച്ച് വേറെ പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങിച്ചൊന്നുമില്ല. മേലെ ഇതിൻ്റെ മേലെ തന്നെ ഡ്രസ്സിൻ്റെ സെക്ഷൻ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് സാധനങ്ങൾ വാങ്ങിച്ചപ്പോഴത്തേക്കിനും നമുക്ക് ഉച്ചയൊക്കെ ആയി വിശന്നു തുടങ്ങിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ KFC കയറിയിട്ട് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ KFC കയറിയ വീഡിയോ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ KFC നിന്ന് നേരെ പ്ലേ സ്റ്റോറിലേക്ക് അവരുടെ ഇൻഡോർ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് ചെയ്തത്.
അപ്പോ ഇതാണ് വീഡിയോ. നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് നൈസിന്റെ നൈസ് സാലഡാണ് ഓർഡർ ചെയ്തത്. നോക്കട്ടെ കേട്ടോ, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഇവിടെ സ്പൈസി ഹോട്ട് വിംഗ്സ് ഉണ്ടോ, നല്ല രസമുണ്ട്. വേറെ സ്പൈസി ഇത് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഒരു കത്തി ഞാൻ നൈഫ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് നൈഫ് ഇല്ല, ഇത് എങ്ങനെയുണ്ടെന്ന് അറിയാനാ. സാലഡ് നല്ല രസമുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് കണ്ടോ, ഒരു കട്ടിംഗ് കണ്ടതാ. മനു ഇങ്ങനെ അങ്ങ് നീ എന്നിട്ട് അമ്മനെ നോക്ക, അങ്ങോട്ട് കേറി എന്നിട്ട് അമ്മനെ നോക്ക, അമ്മ ഫോട്ടോ എടുക്കാം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പ്ലേ ഗ്രൗണ്ടിലേക്ക് പോയി. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഒരു ജസ്റ്റ് ഡേ ഓഫിന് എല്ലാവരും കൂടെ ഒന്ന് പുറത്തിറങ്ങിയൊരു വീഡിയോ ആണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.